കേരളത്തിലെ അസംഖ്യം വരുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കായിട്ട് 24 പുതിയതായി ആരംഭിച്ച സ്റ്റുഡന്റ് ടിവിയുടെ സമയമാണ്. എല്ലാ ഞായറാഴ്ചയും 9:15 സ്റ്റുഡന്റ് ടിവി നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ നേരിട്ട് വാർത്തകൾ അവതരിപ്പിക്കുന്നു, ക്യാമ്പസുകളിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെയാണ് സ്റ്റുഡന്റ് ടിവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. സ്റ്റുഡന്റ് ടിവി ഏറ്റവും നല്ല പ്രതികരണമാണ് വിദ്യാർത്ഥി പ്രേക്ഷകരിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അതും നമുക്ക് സന്തോഷമുണ്ട്. പുതിയ വാർത്താ അവതാരകരായി വിദ്യാർത്ഥികളെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതും മറ്റൊരു സന്തോഷം. ഇന്ന് തൃശൂർ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷാമിലാണ് ഇന്ന് സ്റ്റുഡന്റ് ടിവിയുമായി നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ ഈ സ്റ്റുഡന്റ് ടിവി കഴിഞ്ഞാൽ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ്. അപ്പോൾ നിമ്മി മരിയ ജോസ് ആയിരിക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ചേരുന്നത്. അപ്പോൾ ആദ്യം സ്റ്റുഡന്റ് ടിവിയിലേക്ക് പോകുന്നു. സ്റ്റുഡന്റ് ടിവി അവതരിപ്പിക്കാൻ മുഹമ്മദ് ഷമീൽ മോർണിംഗ് ഷോയിലേക്ക് വരുന്നു. വെൽക്കം മുഹമ്മദ് ഷമീൽ. നമസ്കാരം, ഞാൻ മുഹമ്മദ് ഷാമിൽ, ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ്. സ്കൂൾ കോളേജ് വാർത്തകളും വിശേഷങ്ങളുമായി സ്റ്റുഡന്റ് ടിവി തയ്യാറാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ അടച്ചിടേണ്ട സാഹചര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം കാണുന്നില്ല. നമ്മൾ നേരത്തെ കോവിഡ് രൂക്ഷമായിരുന്ന അവസരത്തിൽ സ്കൂളുകൾ അടച്ചിട്ടിരുന്നു. ഓഫ്ലൈൻ ക്ലാസ് തുടരണമെന്ന് വിദ്യാർത്ഥികൾ. തീർച്ചയായിട്ടും ഓഫ്ലൈൻ തന്നെയാണ്, കാരണം ഇപ്പൊ നമ്മൾ ഓൺലൈനിൽ നിന്ന് മാറി ഓഫ്ലൈനായിട്ട് കയറിയിട്ടേ ഉള്ളൂ. SSLC +2 പരീക്ഷയ്ക്കുള്ള ഫോക്കസ് ഏരിയ തയ്യാറെന്നും മന്ത്രി വി ശിവൻകുട്ടി സ്റ്റുഡന്റ് ടിവിയോട്. ആശയ കൈമാറ്റത്തിൽ വിപ്ലവം സൃഷ്ടിച്ച് സാഹിത്യവാണി. കൈകാര്യം ചെയ്യുന്നത് സാഹിത്യം മുതൽ പാചകം വരെയുള്ള വിഷയങ്ങൾ. കുട്ടികളുടെ ഇന്റർനെറ്റ് റേഡിയോയിൽ പരിപാടികൾ ഒരുക്കാൻ 200 സംഘം. അടിസ്ഥാന സൗകര്യങ്ങളും ക്ലാസ് മുറികളും ഇല്ലാതെ കാസർഗോഡ് സർക്കാർ UP സ്കൂൾ. 130 വർഷം പഴക്കമുള്ള സ്കൂളിൽ പഠിക്കുന്നത് 668 കുട്ടികൾ. പുതിയ ക്ലാസ് മുറി നിർമ്മിക്കാൻ അധികൃതരുടെ ഇടപെടൽ കാത്ത വിദ്യാർത്ഥികൾ. സാഹിത്യോത്സവത്തിന്റെ ആരവത്തിൽ പത്തനംതിട്ട. ഉദ്ഘാടകനായി അടൂർ ഗോപാലകൃഷ്ണൻ. പഴമയുടെ ശരിക്കുള്ള ഒരു അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പുതിയ കാര്യങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട്. പരിപാടി ഒരുക്കുന്നത് കാത്തോലിക്കേജ് കോളേജിലെ മലയാള വിഭാഗവും ദേശത്തുടി സാംസ്കാരിക സമന്വയവും. വാർത്തകൾ വിശദമായി. കോവിഡും ഒമിക്രോണും വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളുകൾ അടച്ചിടേണ്ട സാഹചര്യം ഇപ്പോൾ സംസ്ഥാനത്തില്ല. SSLC +2 പരീക്ഷയ്ക്കുള്ള ഫോക്കസ് ഏരിയ നിശ്ചയിച്ചതായും മന്ത്രി വി ശിവൻകുട്ടി സ്റ്റുഡന്റ് ടിവിയോട് പറഞ്ഞു. കോവിഡ് കേസുകൾ കൂടി വരുമ്പോൾ വളരെ ജാഗ്രതയോടാണ് നാം സ്കൂളിൽ പോകുന്നത്. സ്കൂളുകളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ? നമ്മുടെ കൂടെ എത്തുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഹലോ. കോവിഡ് കേസുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ അടച്ചേക്കുമോ? ഇപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം കാണുന്നില്ല. നമ്മൾ നേരത്തെ കോവിഡ് രൂക്ഷമായിരുന്ന അവസരത്തിൽ സ്കൂളുകൾ അടച്ചിട്ടിരുന്നു. തുറന്ന സ്കൂൾ നമുക്ക് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. അടയ്ക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മളോടൊപ്പം തന്നെ തുറന്ന അയൽ സംസ്ഥാനങ്ങളിലെ സ്കൂളുകളെല്ലാം തിരിച്ചടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ പിന്നെ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെയും പരീക്ഷകൾ മുടങ്ങാതെയും ഉള്ള സംവിധാനം തയ്യാറാക്കിയ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അപ്പോൾ ഇനി സ്കൂളിൽ പോകുന്നവർക്ക് എല്ലാവർക്കും ഇനി ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ടാകുമോ? ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ നമ്മൾ സ്കൂൾ തുറന്നപ്പോൾ ഒരു കൂട്ടർ ആശങ്ക പരത്തിയിരുന്നു. പരീക്ഷ SSLC പരീക്ഷ നടത്തിയപ്പോൾ ആശങ്ക പരത്തിയിരുന്നു. ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിയപ്പോൾ ആശങ്ക പരത്തിയിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് നിയന്ത്രണ വിധേയമാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമ്മൾ വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് തന്നെയായിരിക്കും ഇനി എക്സാം നടത്തുന്നത്? അല്ല, നമ്മൾ പിന്നെ ഓഫ്ലൈൻ തന്നെയാണ് പരീക്ഷ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നല്ലോ, പരീക്ഷ ഓഫ്ലൈൻ തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പഠനം കൂടുതൽ ഓൺലൈനായിരുന്നു. 10th ക്ലാസ്സിൻ്റെയും +2 ഫോക്കസ് ഏരിയ നിശ്ചയിച്ചിട്ടുണ്ടോ? 10th ക്ലാസ്സിൻ്റെയും പിന്നെ +2 ഫോക്കസ് ഏരിയ നിശ്ചയിച്ചിട്ടുണ്ട്. +1 ഫോക്കസ് ഏരിയ നിശ്ചയിക്കാനുണ്ട്. അത് ഉടനെ തന്നെ ആ ഫോക്കസ് ഏരിയ നിശ്ചയിക്കും. ഫോക്കസ് ഏരിയ നിശ്ചയിക്കുന്ന കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് പരീക്ഷ വളരെ നന്നായി തന്നെ പഠിച്ചെഴുതാൻ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. സ്കൂളിൽ പോകുന്നതിനായി ആശങ്കപ്പെടേണ്ട എന്നാണ് മന്ത്രി പറയുന്നത്. ക്യാമറമാൻ സിറലിനൊപ്പം അലോക തനേശ് തമ്പി, 24 സ്റ്റുഡന്റ് ടിവി.
ഒമിക്രോൺ വ്യാപനവും ഉയരുന്ന കോവിഡ് കണക്കും കണക്കിലെടുത്ത് ഓൺലൈൻ ആകണോ സ്കൂളും കോളേജും? വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നു. കാണാം സ്റ്റുഡന്റ് ടിവി യൂട്യൂബ്. നമസ്കാരം. 24 സ്റ്റുഡന്റ് ടിവി യൂട്യൂബിലെ ഇന്നത്തെ ചോദ്യം: കോവിഡ് ഒമിക്രോൺ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ അധ്യയനത്തിലേക്ക് വിദ്യാലയങ്ങൾ മടങ്ങണോ? ഈ ഒരു നിലപാടിനെ കുറിച്ച് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നത് നമുക്ക് കേൾക്കാം. കോവിഡിനെയും ഒമിക്രോണിനെയും അഭിമുഖീകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിന്ന് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മടങ്ങി പോകാനായിട്ട് താല്പര്യമുണ്ടോ? പക്ഷേ സാഹചര്യത്തിൽ നമ്മൾ പോകണമല്ലോ, എന്നാലും ഓഫ്ലൈൻ ആണ് താല്പര്യം. എക്സാംസ് ഓൺലൈൻ ആണെങ്കിൽ നന്നായിട്ട് എക്സാം എഴുതാം, ചിന്തിച്ചൊക്കെ എഴുതാം. പഠിക്കാൻ വേണ്ടിയിട്ട് വരികയെന്ന് പറയുന്നില്ല, എന്നാലും ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഓൺലൈനിൽ നടക്കൂല. ഇത്രയും നാൾ ഓൺലൈൻ ക്ലാസ് നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല മര്യാദയ്ക്ക്. ഇനി നമ്മളിങ്ങനെ പേടിച്ചിരുന്നിട്ട് എത്ര എന്ന് വിചാരിച്ച് പേടിച്ചിരിക്കുന്നു. കോളേജ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം മാത്രമല്ല, പല കാര്യങ്ങളുണ്ട്. നമ്മൾ സോഷ്യലൈസിങ് ആയാലും ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സിനായിട്ട് മിംഗിൾ ചെയ്യാലും അതൊക്കെ ഓൺലൈൻ ക്ലാസ് നമുക്ക് കിട്ടില്ല. നല്ല അഭിപ്രായമാണ്. ഓഫ്ലൈൻ ക്ലാസ്സിനോട് തന്നെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും. കൊറോണ പിടിച്ചില്ല നിൽക്കാൻ പറ്റുമോ? കോളേജുകൾ മാത്രമല്ല ഇതുവരെ പരിപാടികൾ മാസ്ക് ഇല്ലാതെ നടക്കുന്നു. ഇതിങ്ങനെ കൂടി വരണമെങ്കിൽ ഓൺലൈൻ തന്നെ ആക്കണം. എല്ലാത്തിനും ഓൺലൈൻ ക്ലാസ്സാണ് നല്ലതെന്ന് തോന്നുന്നത്. കോളേജ് വന്ന് പഠിക്കുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ചുറ്റുപാടിനോടൊന്ന് അഡ്ജസ്റ്റ് ആകാൻ പറ്റും. തേർഡ് ഇയേഴ്സിന് ഫൈനൽ ഇയേഴ്സിനൊക്കെ കൂടുതലും ഓഫ്ലൈൻ ആക്കുന്നതായിരിക്കും നല്ലത്. എക്സാം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, പാസ്സായ മതി. ഇനി ആകെ ഞങ്ങൾക്ക് 3 മാസം കൊണ്ട് ഇനി ഓൺലൈൻ ക്ലാസ് ആയാലും കോളേജ് ലൈഫ് മൊത്തത്തിൽ പോകണം. നമ്മൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്, ആർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഓഫ്ലൈൻ ആകുമ്പോൾ നല്ലോണം മനസ്സിലാകുന്നുണ്ട്. നമ്മുടെ ആരോഗ്യപരമായിട്ട് നോക്കുവാണെങ്കിൽ അടയ്ക്കണമെന്ന്. ഏയ്, സോഷ്യൽ കൺസേൺ ഒന്നും നോക്കണ്ടല്ലോ, നമ്മൾ ഫ്രണ്ട്സിൻ്റെ നോക്കിയാൽ പോരെ. 3 ദിവസം ഓൺലൈൻ, 3 ദിവസം ഓഫ്ലൈൻ ആക്കി കൊള്ളാം. ക്ലാസ് വെക്കണം, പക്ഷേ നമ്മൾ വേണ്ട റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ടേക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കുട്ടികളായിട്ടുള്ള ക്യാമ്പസ് ലൈഫ് വളരെയധികം മിസ് ചെയ്യും. ഓൺലൈനിലോട്ട് വീണ്ടും മാറ്റിയാൽ ഇപ്പം ഫസ്റ്റ് ഇയറിൽ ഒന്നും തേർഡ് ഇയറിൽ ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനാണ്. ഓൺലൈൻ ക്ലാസ് തന്നെയാണ് നല്ലത്. സമ്മിശ്ര പ്രതികരണങ്ങളാണ് നമുക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. നല്ല നല്ല മാറ്റങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ക്യാമറാമാൻ പ്രിൻസ് എലിയാസിനൊപ്പം മരിയ ജാഫി, 24 സ്റ്റുഡന്റ് ടിവി. കുട്ടികൾ നിയന്ത്രിക്കുന്ന ആദ്യ ഇന്റർനെറ്റ് റേഡിയോ എന്ന നേട്ടം സ്വന്തമാക്കിയ സാഹിത്യവാണിയുടെ വിശേഷങ്ങൾ അറിയാം ഇനി. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്ന് സാഹിത്യവും ശാസ്ത്രവും പാചകവും മുതൽ വ്യത്യസ്ത വിഷയങ്ങളിൽ തങ്ങളുടെ ആശയങ്ങൾ കുട്ടികൾ കൈമാറുന്നു എന്നതാണ് സാഹിത്യവാണിയുടെ പ്രത്യേകത. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ടു 1.14 സാഹിത്യവാണി. ഇത് കുട്ടികളുടെ സ്വന്തം റേഡിയോ, അറിയാൻ പറയാം ആഘോഷിക്കാം പിന്നല്ല. അപ്പോ എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സാഹിത്യവാണി എന്ന് പറയുമ്പോൾ ഓരോ നിമിഷവും സ്പെഷ്യാലിറ്റീസ്. കുട്ടികളിലെ കോവിഡ് കാല വിരസതയെ അകറ്റാൻ ലോകമെമ്പാടുമുള്ള അധ്യാപകരുടെ സംഘടന സാഹിത്യയുടെ സഹായത്തോടെ കുട്ടികൾ ഒരുക്കിയ റേഡിയോ ആണ് സാഹിത്യവാണി. കുട്ടികൾ തന്നെ പരിപാടികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിനോടൊപ്പം വ്യത്യസ്ത വിഷയങ്ങളിൽ ആശയങ്ങൾ പങ്കുവെക്കുന്നു എന്നതാണ് പ്രധാന പ്രത്യേകതകളിൽ ഒന്ന്. നമുക്ക് ഏകദേശം ഇപ്പോൾ 20 സെഗ്മെന്റുകൾ ഉണ്ട്. 20 സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ ന്യൂസ്, കറണ്ട് അഫയേഴ്സ്, മ്യൂസിക്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഈ ഇന്റർനെറ്റ് റേഡിയോ വഴി പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നത്. സാഹിത്യവാണി എന്ന പേരിൽ ആപ്പ് വഴിയും റേഡിയോ ശ്രവിക്കാനാകും. 200 കുട്ടികളാണ് ഈ റേഡിയോയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. നമുക്ക് സംസാരിക്കാനുള്ള കഴിവ്, ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്, ഇത് എനിക്ക് സാഹിത്യവാണി എന്ന് കിട്ടിയ ഒരു കോൺഫിഡൻസ് ആണ്. ലോകത്തെ വിവിധ സ്കൂളിലെ കുട്ടികൾക്ക് പരസ്പരം ആശയങ്ങൾ കൈമാറാനും പുത്തൻ അറിവുകൾ സ്വന്തമാക്കാനും സാഹിത്യവാണി വഴി സാധിക്കുന്നു എന്ന് അധ്യാപകരും പറയുന്നു. നിരവധി പുരസ്കാരങ്ങളും സാഹിത്യവാണിയെ തേടിയെത്തിയിട്ടുണ്ട്. സൂര്യന് കീഴിലെ എല്ലാത്തിനെയും കുറിച്ച് അവർ വാതോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളും ക്ലാസ് മുറികളും ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് കാസർഗോഡ് സർക്കാർ യുപി സ്കൂൾ. നമ്മുടെ ക്ലാസ്സില് ബെഞ്ചുകളും ഡെസ്കുകളൊക്കെ ഇല്ല. അപ്പം എല്ലാ ഫ്രണ്ട്സുകളൊക്കെ ഒരുമിച്ച് വന്നാൽ ഇരിക്കാൻ സ്ഥലമില്ല. പത്തനംതിട്ട സാഹിത്യോത്സവത്തിന്റെ ആരവങ്ങളിലാണ്. കാത്തോലിക്കേറ്റ് കോളേജിലെ മലയാള വിഭാഗവുമായി സഹകരിച്ച് ദേശത്തൊഴി സാംസ്കാരിക സമന്വയമാണ് സംഘാടകർ. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് 24 സ്റ്റുഡന്റ് ടിവി ഇനി കടക്കുന്നത്. 30 വർഷത്തിന് ശേഷമാണ് പത്തനംതിട്ട സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത്.
ദേശത്തുടെ സാഹിത്യോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നത് കാതുൽകീത് കോളേജിന്റെ മലയാളം വിഭാഗമാണ്. കവിതയും സാഹിത്യ ചർച്ചകളും നിറഞ്ഞ് ക്യാമ്പസ് വീണ്ടും സജീവമായി. വിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ ജന്മനാട്ടിലെ സാഹിത്യോത്സവത്തിന് തിരിതെളിച്ചു. പഴമയുടെ ശരിക്കുള്ള ഒരു അടിസ്ഥാനത്തിൽ വേണം നമ്മൾ പുതിയ കാര്യങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട്. അതിന് സഹായകമാകുന്ന അന്വേഷണങ്ങളും പ്രവർത്തനങ്ങളുമാണ് ദേശത്തോടെ ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കവിത, കഥ, നാടകം, സിനിമ എന്നിങ്ങനെ സാഹിത്യത്തിന്റെ വഴികളിലേക്കെല്ലാം ദേശത്തുടി കടന്നു ചെന്നു. എല്ലാ കലാപ്രവർത്തകരെയും എല്ലാ കലാസംഘടനകളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തുന്ന സാഹിത്യോത്സവം എന്ന നിലയിലും ദേശത്തുടി സാഹിത്യോത്സവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പത്തനംതിട്ടയുടെ പ്രൗഢമായ സാഹിത്യ പാരമ്പര്യത്തെ ഓർമ്മപ്പെടുത്തി 3 ദിവസത്തെ ഉത്സവം സർഗാത്മ ചിന്തകൾക്കും സാഹിത്യ പഠനത്തിനും പുതിയ ദിശാബോധം പകർന്നു ദേശത്തുടി സാഹിത്യോത്സവം. കോവിഡ് കാലത്ത് നഷ്ടമായ കലാലയ ആഘോഷങ്ങളുടെ തിരിച്ചുപിടിക്കൽ കൂടിയായിരുന്നു ഈ സാഹിത്യോത്സവം. രതീഷ് പാടമ്പിശ്ശേരിക്കൊപ്പം ശ്രീനിധി ആർ, 24 സ്റ്റുഡന്റ് ടിവി. ചങ്ങനാശ്ശേരി SB കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇനി കോളേജിൽ തന്നെ സിനിമ കാണാം. മൾട്ടിപ്ലക്സിനെ വെല്ലും വിധമൊരുക്കിയ മിനി തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി കോളേജിലെ 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനി നീതു ജോസ് നമുക്കൊപ്പം ചേരുന്നു. പോയി സിനിമ കാണാൻ ക്ലാസ് കട്ട് ചെയ്തും അവധിയെടുത്തും ഹോസ്റ്റലിൽ നിന്ന് രാത്രി മുങ്ങിയും പോയ കാലത്തിന് വിട. ഞങ്ങളുടെ കോളേജ് കാലത്തിനൊപ്പം നീങ്ങുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ കാഴ്ച. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് സ്ക്രീൻ, ഡോൾബി സൗണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ തിയേറ്റർ യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ചത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഫാദർ റെജി ബി കുര്യൻ അടക്കമുള്ള ടീമാണ്. മിനി തിയേറ്റർ സംവിധാനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. വിദ്യാർത്ഥികളും ഡബിൾ ഹാപ്പി. കോളേജിലാണെങ്കിലും ജസ്റ്റ് ക്ലാസ് റൂം പഠനം എന്നതിനപ്പുറത്തേക്ക് ഒരു ആർട്ട് പഠിക്കുക എന്ന് പറയുന്ന വലിയ കാര്യമാണ്. ബിരുദ ബിരുദാന്തര തലത്തിൽ ചലച്ചിത്ര പഠനവും ഫിലിം ക്ലബിന്റെ വ്യാഴാഴ്ച പടവും ഇനി ഞങ്ങളുടെ മിനി തിയേറ്ററിൽ നടക്കും. കോവിഡ് കവർന്ന സന്തോഷങ്ങളെ പറ്റിയല്ല, പുതിയ സാധ്യതകളെ പറ്റിയാണ് ഞങ്ങളുടെ അന്വേഷണം. അതിലൊന്നാണ് ഈ മിനി തിയേറ്റർ. ക്യാമറമാൻ സച്ചിനൊപ്പം നീതു ജോസ്, 24 സ്റ്റുഡന്റ് ടിവി. കൊല്ലം അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ പുതുവേലി നിർവഹിച്ചു. സിനിമാ സീരിയൽ സംവിധായകർ, അസോസിയേറ്റ് പ്രൊഫസർ, വൈദികൻ, പോലീസ് തുടങ്ങി വിവിധ മേഖലയിലുള്ളവർ നീണ്ട 21 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ എല്ലാവർക്കും അത് വേറിട്ട ഒരു അനുഭവമായി മാറി. പദവികൾ മാറ്റിവെച്ച് അവർ പഴയ വിദ്യാർത്ഥികളായി മാറി. തുടർ പ്രവർത്തനങ്ങളിൽ ആർദ്രം എന്ന പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. ഇനി വിദ്യാർത്ഥികൾക്കായുള്ള അറിയിപ്പുകൾ നോക്കാം. 2021-23 വർഷത്തെ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ കോഴ്സുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഹിന്ദി, ഉറുദു, സംസ്കൃതം, അറബിക് വിഷയങ്ങൾക്ക് സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. രേഖകൾ സഹിതം 15 ജനുവരി സ്ഥാപനങ്ങളിൽ നേരിട്ട് ഹാജരായി പ്രവേശനം നേടണം. പ്ലസ് 1 കോഴ്സുകളിലേക്ക് വിവിധ അലോട്ട്മെന്റുകളിൽ അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ഒഴിവുകളിൽ പ്രവേശനം നേടുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 10 PM അപേക്ഷ സമർപ്പിക്കാം. നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അപേക്ഷയിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒഴിവുകൾക്ക് അനുസൃതമായി എത്ര സ്കൂൾ കോഴ്സുകൾ വേണമെങ്കിലും ഓപ്ഷനായി ഉൾപ്പെടുത്താമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന ഹലോ ഇംഗ്ലീഷ് പദ്ധതി തീരദേശ മേഖലയിൽ നടപ്പാക്കി തുടങ്ങി. ശംഖുമുഖം സെന്റ് പീറ്റേഴ്സ് UPSൽ നടന്ന ചടങ്ങിൽ മന്ത്രി ആന്റണി രാജു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പ്രൈമറി ക്ലാസുകളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആശയവിനിമയശേഷി വർദ്ധിപ്പിക്കുകയും പഠനം രസകരമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്നത്തെ സ്റ്റുഡന്റ് ടിവി ഇവിടെ പൂർണ്ണമാകുന്നു. കലാലയ വാർത്തകളും സ്റ്റുഡന്റ് ടിവിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇമെയിൽ stv@24news.com, വാട്സ്ആപ്പ് നമ്പർ 8111991571.
വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കലാവാസനകൾ പ്രകടിപ്പിക്കാനും സ്റ്റുഡന്റ് ടി വി അവസരമൊരുക്കുന്നു. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. കൂടുതൽ കലാലയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച 24 വീണ്ടും കാണാം. ഇതേ സമയം നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.